പത്തനംതിട്ട കൂടലിഞ്ചപ്പാറയിൽ ഭീതി പരത്തുന്ന പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷിച്ചെങ്കിലും പുലിയുടെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല. അതേസമയം പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കാത്തതിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം പുലി പശുക്കിടാവിനെ ആക്രമിച്ച് കൊന്നിരുന്നു. 4 ദിവസം മുൻപാണ് കൂടലിഞ്ചപ്പാറ സ്വദേശി ബാബുവിന്റെ പശുക്കിടാവിനെ കാണാതാവുകയും പിന്നീട് മൃതദേഹാവശിഷ്ടം ലഭിക്കുകയും ചെയ്തത്. മൃതദേഹാവശിഷ്ടം വെച്ച് നാട്ടുകാർ കാവലിരുന്നതോടെ പുലിക്കൂട്ടത്തെ കാണുകയായിരുന്നു. 4 പുലികളുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞതോടെ സിസിടിവി സ്ഥാപിച്ചെങ്കിലും കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് തയ്യാറായിരുന്നില്ല. ഒടുവിൽ പ്രതിഷേധം കനത്തതോടെ ഇന്ന് രാവിലെ ഉദ്യോഗസ്ഥരെത്തി ഇഞ്ചപ്പാറയിൽ കൂട് സ്ഥാപിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പുലി ഇറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് പോലും വളരെ ഈ മനുഷ്യന് എന്താ പറയുക, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, പ്രൈവറ്റ് പ്രോപ്പർട്ടി വനത്തിനേക്കാളും അവസ്ഥയിലാണ് കിടക്കുന്നത്. പല വീടുകളിൽ ആൾക്കാരൊന്നും താമസക്കാരില്ല. അവിടെ ആ സ്ഥലങ്ങളെല്ലാം കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. പശുക്കിടാവിന്റെ മൃതദേഹം ഭക്ഷിക്കാൻ ഇന്നലെയും പുലി വന്നിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇന്നലെ വന്നു, ബാക്കി കടന്നതെല്ലാം ഇന്നലെ കണ്ടിരുന്നു. കണ്ടില്ല, പക്ഷേ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? കൊണ്ടുപോയിട്ടുണ്ട്. കൂട്ടിൽ ആട്ടിൻകുട്ടിയെ വെച്ച് കാവലിരുന്നാൽ പുലികൾ വരുമെന്ന് തന്നെയാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ വർഷവും ഈ പ്രദേശത്ത് പുലി ഇറങ്ങി ആട്ടിൻകുട്ടികളെ പിടിച്ചിരുന്നു. അന്ന് ഡ്രോൺ അടക്കം ഉപയോഗിച്ച് പരിശോധനകൾ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അനു ഇളകൊള്ളൂരിനും അഖിലേഷ് കൊടുമണുമൊപ്പം ശ്രീ ശ്രീകുമാരൻ 24 പത്തനംതിട്ട.